ഹായ് ഓൾ. ടിനൈറ്റസ് അല്ലെങ്കിൽ ചെവിയിലെ മൂളിച്ച എന്ന് പറയുന്നത് ലോകത്തിലെ 15 മുതൽ 20% ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ പറ്റിയും ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ റിസർച്ചുകളെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹിയറിംഗ് എയ്ഡ്സിൽ കൂടി ഇത്തരം ആൾക്കാർക്ക് എന്തൊക്കെ റിലീഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ സിഗ്നിയ എന്ന കമ്പനി ഹിയറിംഗ് എയ്ഡ്സിൽ കൂടി ഓഫർ ചെയ്യുന്ന ടിനൈറ്റസിൽ നിന്ന് രക്ഷപ്പെടാൻ ഓഫർ ചെയ്യുന്ന റിലീഫ് ഓപ്ഷൻസിനെ പറ്റി അല്ലെങ്കിൽ സൊല്യൂഷൻസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഇതറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, ടിനൈറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണമായിട്ടാണ് ടിനൈറ്റസ് പൊതുവേ കണ്ടുവരുന്നത്. എന്നാൽ മറ്റു ചിലരിൽ, അപൂർവം ആൾക്കാരിൽ, നോർമൽ ഹിയറിംഗ് ഉള്ള ആൾക്കാർക്കും ടിനൈറ്റസ് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ടിനൈറ്റസ് ലക്ഷണമായിട്ടും ലക്ഷണമല്ലാതെയും കണ്ടുവരാം എന്നാണ്. അതുപോലെ തന്നെ പല തരത്തിലുള്ള ടിനൈറ്റസ് ഉണ്ട്. റിങ്ങിങ് ഉണ്ട്, ബസ്സിങ് ഉണ്ട്, അതുപോലെ ചില ആൾക്കാർ പറയും മറ്റുള്ളവർ സംസാരിക്കുന്നത് എക്കോ അടിക്കുന്ന പോലെ കേൾക്കുന്ന തരത്തിലുള്ള ടിനൈറ്റസ് ഉണ്ട്, റോറിംഗ് ടൈപ്പ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ടിനൈറ്റസും കണ്ടുവരുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്നൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, പക്ഷേ മറ്റു ചിലർക്കാകട്ടെ മെല്ലെ മെല്ലെ തുടങ്ങിയിട്ട് തീവ്രത കൂടിക്കൂടി വരുന്നതാണ്. അതുപോലെ ചിലർക്കാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും, ചിലർക്കാകട്ടെ ഇന്റർമിറ്റന്റ് ആയിരിക്കും, ചിലർക്ക് കുറച്ചു കാലം ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് പോകും, മറ്റു ചിലർക്കാകട്ടെ പെർമനന്റ് ആയിട്ടുള്ള ടിനൈറ്റസ് ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ടിനൈറ്റസ് ഓരോ വ്യക്തിയിലും മാറി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റും സബ്ജക്റ്റീവ് ആണ്. ചിലപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന അല്ലെങ്കിൽ എനിക്ക് സൊല്യൂഷൻ തരുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തികൾക്കനുസരിച്ച് ടിനൈറ്റസിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് അല്ലെങ്കിൽ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സിഗ്നിയ ഹിയറിംഗ് എയ്ഡ്സ് ഓഫർ ചെയ്യുന്ന ടിനൈറ്റസിന് വേണ്ടി ഓഫർ ചെയ്യുന്ന സൊല്യൂഷൻസിനെ പറ്റിയാണ്. അത് രണ്ട് തരത്തിലാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആംപ്ലിഫിക്കേഷൻ, രണ്ട് ഹാബിറ്റുവേഷൻ. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കേൾവിക്കുറവുള്ള കേസിലാണ് ഇത് മെയിനായിട്ട് എഫക്റ്റീവ് ആവുക. അതായത് കേൾവിക്കുറവുള്ള ആൾക്കാർക്ക് ആ ഒരു കേട്ടുകൊണ്ടിരുന്ന ലെവലിൽ സൗണ്ട് ബ്രെയിനിലേക്ക് എത്താതിരിക്കുമ്പോൾ ബ്രെയിന് തന്നെ ഉണ്ടാക്കുന്ന ഫാൻഡം സൗണ്ടാണ് ഈ ടിനൈറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ കേൾവിക്കുറവ് ഉണ്ടാകുമ്പോൾ ഈ ടിനൈറ്റസ് ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ആംപ്ലിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഹിയറിംഗ് എയ്ഡ് വഴി വീണ്ടും നോർമൽ രീതിയിൽ കേട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ നെർവ്സും ന്യൂറൽ പാത്ത്വേയും എല്ലാം തന്നെ ആക്റ്റീവ് ആവാനാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഞരമ്പുകളും കോശങ്ങളും എല്ലാം തന്നെ ആക്റ്റീവ് ആകുമ്പോൾ ഈ ടിനൈറ്റസിന് വളരെ ഒരു റിഡക്ഷൻ സംഭവിക്കുന്നു. അല്ലെ, അതുപോലെ തന്നെ വേറൊരു കാര്യം സംഭവിക്കുന്നത് ടിനൈറ്റസ് മാത്രമല്ല ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സും കൂടി നന്നായിട്ട് കേൾക്കാൻ തുടങ്ങും. അല്ലെ, കേൾവിക്കുറവുള്ള ആൾക്കാർക്ക് ഈ ഫാനിന്റെ സൗണ്ട്, എ സിന്റെ സൗണ്ട്, കാറ്റടിക്കുന്ന ശബ്ദം ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കേൾവി സഹായി വെച്ചിട്ട് വീണ്ടും ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സുകളൊക്കെ കേൾക്കുമ്പോൾ ഈ ടിനൈറ്റസ് മാത്രം കേട്ടിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവും. അല്ലെ, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സും എല്ലാം കേൾക്കുന്നു, അപ്പോൾ അതിൽ നിന്നൊരു ഫോക്കസും കൂടി അവിടെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ കേൾവി എന്താ പറയുക, നോർമൽ രീതിയിലേക്ക് വരുമ്പോൾ തന്നെ ടിനൈറ്റസിന് വളരെയധികം ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റഡീസ് വെച്ച് പറയുകയാണെങ്കിൽ 34% പേഷ്യൻസിൽ, ടിനൈറ്റസ് ഉള്ള പേഷ്യൻസിൽ ആംപ്ലിഫിക്കേഷൻ വെച്ചിട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ റിലീഫ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് വണ് നമ്മൾ പറഞ്ഞത് ഹാബിറ്റുവേഷൻ ആയിരുന്നു. ഹാബിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിപ്പറ്റേറ്റീവ് സ്റ്റിമുലായി കൊടുത്തിട്ട് അതിനോടുള്ള നമ്മുടെ സെൻട്രൽ നെർവൽ സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി മെല്ലെ മെല്ലെ കുറച്ച് വരികയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുകയാണ് അതിൽ കൂടി സംഭവിക്കുന്നത്. അതിൽ സിഗ്നിയ ഓഫർ ചെയ്യുന്നത് 3 types സിഗ്നൽസ് ആണ്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് സിഗ്നൽ, വളരെ സോഫ്റ്റ് ആൻഡ് ജെന്റിൽ സൗണ്ട്സ് ആണ് ഇത്. ഇതിൽ വെച്ചിട്ട് ടിനൈറ്റസിന്റെ അനോയൻസിന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെ വളരെയധികം കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക് സിഗ്നലിൽ തന്നെ പലതരം സിഗ്നൽസ് ഉണ്ട്. പിങ്ക് നോയ്സ്, വൈറ്റ് നോയ്സ്, അങ്ങനെ പല ടൈപ്പ് നോയ്സസ് ഉണ്ട്. ഈ നോയ്സസ് വെച്ചിട്ട് ഏതാണോ പേഷ്യൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതായത് ഏത് നോയ്സ് വെക്കുമ്പോഴാണോ പേഷ്യൻറ്റിന് അവരുടെ ടിനൈറ്റസ് ഏറ്റവും മിനിമം ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അതിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു കടൽ തീരത്തിൻ്റെ ശബ്ദമാണ്. അതായത് ഈ കടൽ തീരത്തിൻ്റെ ശബ്ദം എന്ന് പറയുമ്പം നോർമൽ ഹിയറിംഗ് ആയിട്ടുള്ള ആൾക്കാരിലാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കടൽ തീരത്തിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് എത്രത്തോളം റിലാക്സിങ്ങും സൂതനിങ്ങും ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ശബ്ദം നോർമൽ ഹിയറിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടിനൈറ്റസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ശബ്ദം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ടിനൈറ്റസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോയ്സ് ആയിട്ട് കൊടുക്കുമ്പം വളരെ നല്ലൊരു റിലീഫ് എഫക്റ്റ് അവിടെ കണ്ടുവരുന്നുണ്ട്. കേൾവിക്കുറവുള്ള ഒരാൾക്ക് ടിനൈറ്റസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ആംപ്ലിഫിക്കേഷൻ പ്ലസ് ഈ ഒരു നോയ്സ് മേക്കറാണ്. അതായത് ആംപ്ലിഫിക്കേഷനിൽ കൂടിയിട്ട് അവർ നിയർ നോർമൽ രീതിയിൽ കേൾക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂറൽ പാത്ത്വേസും എല്ലാം തന്നെ ആക്റ്റീവ് ആവുന്നത് കൊണ്ട് ടിനൈറ്റസിന് നമുക്ക് ഏറ്റവും ബെയർ മിനിമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നു. പ്ലസ് ഈ ഒരു നോയ്സ് മേക്കറും കൂടി കൊടുക്കുമ്പോഴോ അതിൻ്റെ എല്ലാവിധ അനോയൻസും പരമാവധി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത് നമ്മളിപ്പോൾ ഒരു ഇരുട്ടുള്ള മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു മിന്നാമിനിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മിന്നാമിനിങ്ങിനെ ആയിരിക്കും അല്ലെ ശ്രദ്ധിക്കുക.
പക്ഷേ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാലോ നമ്മൾ ആ മിന്നാമിനെ ശ്രദ്ധിക്കും ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ടിനൈറ്റസ് മാത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുമായിട്ട് ഭയങ്കരമായിട്ട് അതിലേക്ക് ശ്രദ്ധ പോകും, നമ്മുടെ ഫോക്കസ് പോകും. പക്ഷേ അതേസമയം നമ്മൾ ബാക്കി എല്ലാ ശബ്ദങ്ങളും പണ്ടത്തെ പോലെ കേൾക്കാൻ തുടങ്ങുമ്പോഴോ നമ്മുടെ ആ ഒരു ശ്രദ്ധ, ആ ടിനൈറ്റസിനോടുള്ള ശ്രദ്ധ നമ്മൾ കുറഞ്ഞു വരികയും നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം. മൂന്നാമത്തെ ഫീച്ചറാണ് നോച്ച് തെറപ്പി. ഇത് സിഗ്നിയ ഹിയറിംഗ് എയ്ഡ്സിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇവിടെ നമ്മൾ ഒരു മാസ്കിംഗ് നോയ്സിനെയും ആഡ് ചെയ്യാതെ നമ്മൾ ടിനൈറ്റസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടോണൽ ടിനൈറ്റസ് ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹമ്മിംഗ് ടൈപ്പ്, റിംഗിംഗ് ടൈപ്പ്, വിസിലിംഗ് ടൈപ്പ്, അങ്ങനത്തെ ഒരു പ്യൂർട്ടോൺ ടൈപ്പ് ഒക്കെ ഉള്ള ടിനൈറ്റസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോച്ച് തെറപ്പി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ടോണൽ ടിനൈറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂറോൺസിന്റെ ഓവർ സ്റ്റിമുലേഷൻ കാരണം ഉണ്ടാകുന്നു എന്നുള്ള ഒരു തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നോച്ച് തെറപ്പി വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഓരോ ഫ്രീക്വൻസി ബാൻഡിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ന്യൂറോൺസ് അല്ലാതെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ന്യൂറോൺസും കൂടി അതിന് വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ അതൊരു ഓവർ സ്റ്റിമുലേഷൻ ആണ് അല്ലേ. അപ്പോൾ അത് കാരണമായിട്ട് ഈ ടോണൽ ടിനൈറ്റസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ഓവർ സ്റ്റിമുലേഷൻ കുറക്കാനും, അതായത് ഏത് പർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡിലാണോ ആ പേഷ്യൻറ്റിന് ടിനൈറ്റസ് ഉണ്ടാകുന്നത്, ആ ഒരു ബാൻഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഓവർ സ്റ്റിമുലേഷൻ കുറക്കാനും, അതുപോലെ ആ സ്പെസിഫിക് ഫ്രീക്വൻസി ബാൻഡിലുള്ള ആ വീക്കെൻഡ് ആയിട്ടുള്ള ന്യൂറൽ പാത്ത് വേണം സ്ട്രോങ് ആക്കുക, അതാണ് ഈ ഒരു നോച്ച് തെറപ്പിൻ്റെ ഉദ്ദേശം. സോ ഇത്രയാണ് ടിനൈറ്റസ് ഉള്ള ഒരു വ്യക്തിക്ക് ഹിയറിംഗ് എയ്ഡ്സ് ഓഫർ ചെയ്യുന്ന സൊല്യൂഷൻസ്. അപ്പോൾ അതിൽ തന്നെ സിഗ്നിയ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ മാത്രം എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് ഈ ഒരു നോച്ച് തെറപ്പി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഉപകാരമുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ വീഡിയോസ് പോലും മിസ്സാവുന്നതായിരിക്കില്ല. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.